ഹലോ മുത്തുമണി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എൻ്റെ പൊന്നു മക്കളെ, മഴ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടങ്ങേറിലാവണൊരു മഴയുണ്ടോ? ഒരു രക്ഷയില്ല. വെയിലായിരുന്നപ്പോൾ എന്തൊരു വെയിലായിരുന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, ഒരു തുള്ളി വെള്ളമില്ല. പക്ഷെ മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴോ ചറപ്പറ ചറപ്പറേന്നും പറഞ്ഞ് മഴ, അതും സഹിക്കാൻ കരണ്ടാണ് എൻ്റെ അമ്മേ. വരും പോവും വരും പോവും, ഒരു രക്ഷയില്ല. മനുഷ്യനെ എങ്ങനെ ഇടങ്ങേറിലാക്കാമെന്ന് വിചാരിച്ചും കൊണ്ടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിറയെ പുല്ല് മുളച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പുല്ല് മുളച്ചിരിക്കുക എല്ലായിടത്തോടും. ഇത് മഴയൊന്നും മാറിയിട്ട് വേണ്ട ഈ സംഭവം ഒന്ന് കളയാൻ. ഈ വക സംഭവങ്ങളൊക്കെ എവിടുന്നാണ് മുളച്ചു വന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ വലിച്ചു പറിച്ച് കാട്ടി കളഞ്ഞിരുന്ന സാധനങ്ങളാണ്. വീണ്ടും ഒരു മഴ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ അങ്ങോട്ട് തളർത്ത് തിമിർത്ത് അങ്ങോട്ട് വളർന്നു വരാം. ഈ റിയോ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ കളയാൻ വേണ്ടിയിട്ട് കരിഞ്ഞിരുന്ന സാധനം എടുത്ത് വെച്ചിരുന്നതാ. അതുപോലെ ഈ സംഭവം നക്ഷത്രമുല്ല, എൻ്റെ പൊന്നപ്പനെ ഒരു രക്ഷയില്ല കേട്ടോ. ഏതിൻ്റെയേ മേലേക്കടെ ഒരു മഴ ഇങ്ങോട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്കും ചറപ്പറയെന്നും പറഞ്ഞിട്ടാണ് വളർന്നങ്ങോട്ട് കയറണേ. കാര്യം പൂവുണ്ടായി നിൽക്കണ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് അങ്ങ് പോകണ കാരണം എനിക്ക് അതിനോട് വലിയ കമ്പമില്ല കേട്ടോ. ഇത് നോക്കിയാൽ മിറ്റലിൻ്റെ പുറത്തുകൂടെ മുളച്ചു വന്നേക്കുന്ന പുല്ലാണ് ഈ കാണണേ. ഇതൊക്കെ മരുന്നടിച്ച് കളയേണ്ട സാധനമാണ്. മഴ മാറിയിട്ട് മരുന്നടിക്കാൻ പറ്റത്തില്ല. ഇത് മിക്കവാറും ഞാൻ തന്നെ വലിച്ചു പറിച്ചെടുക്കേണ്ടി വരും. എപ്പോൾ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുകയാണ് എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ രാവിലെ അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് തുടങ്ങാം കേട്ടോ. എന്നത്തേം പോലെ തന്നെ ചായ തിളപ്പിച്ചു, വെള്ളം തിളപ്പിച്ചു, കഞ്ഞി തിളപ്പിക്കാൻ വെക്കുന്നു. ഇതൊക്കെ പിന്നെ ഈസി ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമൽ കുക്കറിൽ തലേദിവസം അരിയിട്ട് വെക്കുന്നത് കൊണ്ട് പിറ്റേ ദിവസം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയോ. പിന്നെ പതിവ് പോലെ നമ്മുടെ വെള്ളം തിളപ്പിക്കലും ചായ തിളപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കോളും. പിന്നെന്താ, ഇന്ന് രാവിലെ എളുപ്പപ്പണി പുട്ടും പഴം കേട്ടോ. എപ്പോഴിതൊക്കെ എങ്ങനെയാണ് കാണിക്കണമെന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലപ്പാ. എപ്പോഴും ഈ പുട്ടിട്ടും പഴമിട്ടും ഉപ്പുമാവിട്ടും കുഴച്ച് കുഴച്ച് കാണിക്കുന്നേക്കാളും ഭേദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകില്ലെന്ന് വിചാരിച്ചും കൊണ്ട് രാവിലെ തന്നെ നമ്മൾ കഴുകി വെച്ചേർന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ഇനി മുകളിലേക്ക് പോകാനായിട്ടെന്ന് പറഞ്ഞെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ജിമ്മത്തിമാരുടെ അടുത്തേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീഡിയോസ് നേരത്തെ തുടങ്ങി കാണുന്നവർക്കറിയാം ഞാൻ എങ്ങോട്ട് പോകുന്ന കാര്യം ഈ പറഞ്ഞതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊക്കെ നടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു മഹാലക്ഷ്മി വന്ന് കയറുന്നത് പോലെ തോന്നുമല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് ആദ്യമേ തന്നെ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയി തിരിച്ച് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ പീക്കു എഴുന്നേറ്റ് വരും. ഞാൻ എപ്പോൾ എഴുന്നേറ്റാൽ അതിൻ്റെ പുറകെ എഴുന്നേറ്റ് വരുന്ന അവളൊരു ഹോബിയാണ്. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു കൊണ്ടേ കിടത്തും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരുന്ന വഴി ഒരു കട്ടൻ ചായ കുടിക്കില്ല എൻ്റെ ഒരു പതിവാണ്. ഇന്ന് എന്തായാലും അവളും കൂടെ കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടൻ ചായ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബിസ്ക്കറ്റ് റസ്ക്, ഈ ഇപ്പോൾ ഒരു തരം റസ്ക് വരുന്നുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ഡെപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ കുറേ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. ഇങ്ങനെ വെറുതെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എടുത്ത് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഞ്ചസാര ഇട്ട് ഇളക്കി 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 ആ കപ്പ് പൊട്ടാറായിട്ടുണ്ടാവും. അതുപോലെ ഇളക്കിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ എന്തായാലും കുഞ്ഞിപ്പീക്കൂനൊരു പരിപാടിയുണ്ട്. ചായ കുടിക്കുമ്പം എൻ്റെ കൂടെ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പോയിരുന്നു കുടിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. അപ്പം ഇന്ന് എന്തായാലും കുറച്ച് നേരത്തെ താഴേക്ക് ഇറങ്ങി പോകുന്നത് കാരണം പുറത്ത് കൊണ്ടുപോയി വെച്ച് കുടിച്ച് അവൾക്കൊന്ന് തൃപ്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ചായയും എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പുറത്തിരുന്നും കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇവർ സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്കും നല്ല മഴയായിരിക്കും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ കുടയും പിടിച്ച് ഞാനൊരു നാല് കുടയും പിടിച്ചുകൊണ്ട് വേണം എൻ്റെ പൊന്നു മക്കളെ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇവരെ കൊണ്ടുവിടാനായിട്ട്. ഓരോരുത്തർക്കും ഓരോ കുടയും പിന്നെ എനിക്കൊരു കുടയും. ഇതെല്ലാം കൂടെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടും ചുമക്കണ്ടേ. അതുപോലെ തന്നെ വൈകുന്നേരം എങ്ങാനും മഴയാണെങ്കിലോ ഇവരെ കൊണ്ടുവരാനായിട്ട് ചെല്ലുകയും വേണം. ഒരു അഞ്ച് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം. അപ്പം ഈ ഒരു മഴ വരുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ മഴ പെയ്യുന്നത്രയും കാലി എനിക്ക് വേറൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതിയല്ലോ. അപ്പോൾ പീക്കും ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഇവിടെ ഇരുന്ന് നല്ല അസലായിട്ട് ചായ കുടിക്കാൻ പോവാം. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഹോബികളൊക്കെ? രാവിലെ എഴുന്നേറ്റിരുന്ന് കട്ടൻ ചായ കുടിക്കില്ല. എനിക്കിങ്ങനെ പാൽ ചായയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അത് പീക്കൂനും ഇല്ല. കട്ടൻ ചായയാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവരെ സെറ്റാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കാനായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഇന്നിപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരറിയില്ലാത്തൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്നറിയോ, എല്ലാത്തിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് എത്തി പച്ചക്കറികളൊക്കെ. അപ്പോൾ വെട്ടിക്കൂട്ടെന്ന് പറഞ്ഞത് പോണക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കാരണം ഒരെണ്ണം മാത്രമായിട്ട് വെക്കാനായിട്ട് ഇല്ലതാനും എന്നാൽ രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു കറിയൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കും. കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇല്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി
മഞ്ഞപ്പൊടി സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിലൊരു കുറുമ പോലെ അങ്ങോട്ട് വെക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം. അതായത് നമ്മൾ ഗ്രീൻ പീസൊക്കെ വെക്കുന്ന പോലെ തന്നെ എക്സ്ട്രാ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ചേർക്കുമെന്ന് മാത്രം കേട്ടോ. അതുപോലെ തന്നെ അച്ചിങ്ങാത്തോരനാണ് രണ്ടാമത്തെ കറി. ഇത് രണ്ടും കൂടെ ഉണ്ടാക്കി വെക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇത്. ഞാൻ നേരത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് നേരത്തേക്ക് എങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ഇത് ഉണ്ടാക്കി ചൂടാറി കഴിയുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതെടുക്കും. അതാണ് എൻ്റെ സ്ഥിരം പരിപാടി. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് എങ്ങോട്ടും പോകണ്ട, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ, കുറച്ച് തുണി അധികം കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചും കൊണ്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങോട്ട് തീരുമല്ലോ. പിന്നെ കിച്ചണിലേക്ക് അങ്ങനെ അധികം കയറണ്ടല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് ആദ്യം ഇത് തന്നെ ഞങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സമയത്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് നമ്മൾ ആ വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തുണികളൊക്കെ ഒരു തരം സ്മെല്ലല്ലേ. കാര്യം കംഫർട്ടൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് വാഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. എന്നാലും ഒരു എന്താ പറയുക, തണുവോട് കൂടിയിട്ട് നമ്മളത് അങ്ങ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ ഇടാൻ വേണ്ടി എടുക്കുമ്പോൾ എന്തോ എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേഷന്. അപ്പോൾ അതുകൊണ്ട് വെയിൽ വരുമ്പം പുറത്തേക്ക് മഴ വരുമ്പോൾ അകത്തേക്ക് എടുത്തുകൊണ്ട് ഓടൽ തന്നെയാണ്. കുറച്ച് വെയിൽ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തോടും കൊണ്ട് വിരിച്ചിടും. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടും. ഈ വക പരിപാടികളാണ് ഇപ്പോൾ സ്ഥിരം കലാപരിപാടികൾ. ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ, ചുറ്റോടുള്ള വീട്ടുകാർ മൊത്തം ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ട് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം. ഇവിടെ പിന്നെ പിള്ളേർക്ക് മൂന്ന് പേർക്കും മൂന്ന് ടേസ്റ്റാണ് കേട്ടോ. പീക്കൂന് ഇതിൻ്റെ കഷ്ണമേ ഇഷ്ടമല്ല. അവൾ പൊട്ടറ്റോയും ക്യാരറ്റും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാറ് മാത്രം എടുക്കും, കഷ്ണം എടുക്കത്തില്ല. മാള് നേരെ തിരിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ വാരിപ്പിക്കൊണ്ട് അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മറ്റേ കുഞ്ഞാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിലാണ്. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കറി ഉണ്ടാക്കണമെന്ന് നടക്കില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഞാൻ നോക്കിയില്ല. കൈ കിട്ടണെടുത്തിട്ടങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ മിക്കവരുടെയും ഒരു എന്താ പറയുക, സങ്കടം പറഞ്ഞ് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിനും സമയം തികയുന്നില്ല, സമയം തികയുന്നില്ല. എൻ്റെ ദൈവം, എനിക്കാണെങ്കിൽ സമയം ബാക്കിയാണ്. അതായത് ഈ മിക്കവരും ചെയ്യുന്ന കാര്യമാണെന്നറിയാവോ, എല്ലാം രാവിലത്തേക്ക് അങ്ങോട്ട് ശരിയാകാൻ വേണ്ടി. കുട്ടികൾ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കലാണ്. ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ഞാനിപ്പോൾ പണ്ടില്ല ഇതുണ്ടാക്കി വയ്ക്കുകയാണ്. അതായത് രാവിലെ എനിക്ക് ഈ ഇവരെ വിടുന്ന സമയത്ത് കിടന്ന് അധികം ഓട്ടപ്രദർശനം വയ്ക്കുന്ന ഇഷ്ടമല്ലാഞ്ഞിട്ട് മാത്രമല്ല, ഞാൻ രാവിലെ നമുക്ക് പിന്നെ വർക്കൗട്ടിൻ്റെ ഇതിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയമില്ല. ഒരു 5:30 to 6:45 വരെ നല്ല എനിക്ക് കിച്ചണിൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവർക്ക് 7:50 ബസ് വരും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കറികൾ കാര്യങ്ങളെല്ലാം തലേ ദിവസം റെഡിയാക്കി വയ്ക്കുക. ചോറ് തെർമൽ കുക്കറിലാക്കിയിട്ട് അരിയിട്ട് വയ്ക്കുക. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ വെള്ളം ചൂടാക്കുക, അതുപോലെ തന്നെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്ര മാത്രമേ പണി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, തലേ ദിവസം ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ടോർത്തേ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരിക്ക് അവരുടെ വീട്ടിലെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദറിൻലോ ഈ കറികൾ, മദറിൻലോ ഹസ്ബൻഡും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, ശരിക്കും ഓർക്കുന്നില്ല. മദറിൻലോ എന്തായാലും അങ്ങനെ തന്നെയാണ്. അതായത് ഇവർക്ക് തലേ ദിവസം കഷ്ണങ്ങളൊന്നും അരിഞ്ഞ് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാൻ പോലും സമ്മതിക്കില്ല എന്ന്. എല്ലാം പിറ്റേ ദിവസം ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കണം. എൻ്റെ പൊന്നെ ഇപ്പോൾ ഈ ഫ്രിഡ്ജും കാര്യങ്ങളും ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരു പരിധി കൂടുതലൊന്നും പിന്നെ എന്താ പറയുക, പറയുന്ന കാര്യങ്ങൾ അപ്പാടെ ഇങ്ങോട്ട് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുകയും വേണം. അവരൊരു സഹായത്തിന് വരികയില്ല എന്നാൽ അവനവൻ്റെ കാര്യം കൂടെ കുറച്ച് നോക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നുണ്ട്, അതുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വയ്യായികയുണ്ട്, അത്യാവശ്യം നല്ല വണ്ണമുണ്ട്, വെയിറ്റ് ലോസ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് രാവിലെ ഇതെല്ലാം കൂടെ നടക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് കുറച്ച് അരിഞ്ഞ് വെക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് വീട്ടിൽ സമ്മതിക്കില്ല എന്ന്. എന്തായാലും ഇങ്ങനെ നമുക്ക് ഇപ്പം കാർന്നവന്മാർ ഓക്കെയാണ്, അവർക്ക് അവരുടെ ആ ഒരു കാലം അങ്ങോട്ട് മാറി പുതിയ ജനറേഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്കും കൂടി വിട്ടുകൊടുക്കണ്ടേ. ഇതിപ്പം ഞാൻ എൻ്റെ കൺട്രോളിലാണ് എല്ലാം, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്താഗതിയിലൂടെ താമസിക്കുന്ന എന്തോ ഒരു അമ്മമാരുണ്ടെന്ന് അറിയാം. അങ്ങനെയൊക്കെ വരുമ്പോഴേ കുടുംബത്തിൽ അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. മക്കൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്കും കൂടി വിട്ടു കൊടുത്തേക്കാം. പിന്നെ ഒരു നിയന്ത്രണം ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വല്ലോ കുഞ്ഞുമക്കളെയൊക്കെ നോക്കി അവിടെ സുഖമായിട്ടിരിക്കാൻ പാടില്ല. എന്തിനാ ഈ അടിയും ബഹളത്തിനൊക്കെ പോകുന്നത് എൻ്റെ പൊന്നെ? ഇവിടെ എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം തന്നെ തലേദിവസം അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അതായത് ചിലരെയൊക്കെ
എന്താ പറയുക, നമ്മുടെ മെയിൻ ചാനലിൽ ഇതുപോലെ കമൻറ്റുകൾ വരെ വന്നതാണ്. അതായത് ഈ 10ഉം 18ഉം വയസ്സാകുമ്പോഴത്തേക്കും, 18 വയസ്സൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടികളെ നേരത്തെ പിടിച്ചങ്ങോട്ട് കെട്ടിക്കും. പ്രത്യേകിച്ച് ഈ നാളൊക്കെ നോക്കിയിട്ട് ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിത്തം അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നിർത്തും, എന്നിട്ട് കല്യാണം കഴിപ്പിച്ചങ്ങോട്ട് വിടും. ഇതുങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായത്തിലാണ് പുതിയൊരു വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്കും അവർ പറയുന്നതല്ലേ വേദവാക്യം, അവരുടെ താഴെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു, അവർ പറയുന്നതെല്ലാം ഇങ്ങനെ അക്ഷരം പ്രതി എന്താ പറയുക, ഒട്ടും വെള്ളം തൊടാണ്ട് വിഴുങ്ങാന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിൽ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, പാരൻസ് പറയുന്നത്, ഇതെല്ലാം കേട്ട് നമ്മളതിനൊരു അഡിക്റ്റായിട്ട് അങ്ങോട്ട് പോകും. അഡിക്റ്റ് ആവുക എന്നല്ല പറയുന്നത്, അതൊരു ശൈലിയായിട്ട് അങ്ങനെ അങ്ങ് പോവും. അതിനിടയ്ക്ക് നമുക്കൊരു വോയിസ്, നമ്മുടെ വോയിസ് അവിടെ കേൾക്കുകയില്ല. ഒന്നാമത്തെ കാരണം പ്രതികരണശേഷി നഷ്ടപ്പെട്ടതായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം ആ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രായമൊന്നുമല്ല. അപ്പോഴത്തേക്ക് ആ പിന്നെ ഈ പഠിത്തത്തിൽ നിന്നും വിടുവിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് വേറെ, സങ്കടം വേറെ, എല്ലാം ഉള്ളത് ആരോടും ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ആകെ അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ആ ഒരു രീതിക്ക് അങ്ങോട്ട് പോകും. കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കാർണവന്മാരുടെ ഒരു ഭരണം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭർത്താവ് തുടങ്ങും. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടങ്ങളായി, അവരുടെ കാര്യങ്ങളായി, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റിവെക്കും. പിന്നെ അവരുടേതായ ലോകത്ത് നമ്മളങ്ങോട്ട് ജീവിക്കുകയാണ്. മിക്കവരുടെയും കുഴപ്പം ഇതാണ്, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ദേ വരുന്നു പിള്ളേരെ, പിള്ളേർ വലുതായി, പിന്നെ അവർ പറയുന്ന കാര്യങ്ങളും കേട്ടിങ്ങനെ നടക്കണം. അതിനിടയിൽ ഈ വീട്ടമ്മമാർ അവരുടെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്ടങ്ങൾ, ഒരു നിസ്സാരൊരു പാത്രം വാങ്ങിക്കണമെങ്കിൽ പോലും അവരുടെയൊക്കെ അനുകമ്പ പ്രതീക്ഷിച്ച് പറഞ്ഞൊരു 100 പ്രാവശ്യം പറഞ്ഞ് വേണമെങ്കിൽ ചിലപ്പോൾ മേടിച്ച് തരും, ഇല്ലെങ്കിൽ അതും കൊണ്ടൊക്കെ കറി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനങ്ങൾ ഇല്ല എങ്കിൽ അതും പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ള സമയത്ത് നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞും പ്രകടിപ്പിച്ചും തന്നെ നടക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ അവനവന് ജോലിയുള്ളതാണ് ഏറ്റവും നല്ലത്. വരുമാന മാർഗം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പരിപാടി ഇങ്ങോട്ട് ഏറ്റെടുക്കുക. വെജിറ്റബിൾസ് ആവട്ടെ, പലവ്യഞ്ജനങ്ങളാവട്ടെ, അങ്ങനെ സാധനങ്ങൾ അത് ഇങ്ങോട്ട് ഏറ്റെടുക്കുക. അപ്പോൾ എന്താ പറ്റുക, അപ്പോൾ അതിന് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ആ ഒരു എമൗണ്ടിനകത്ത് നിന്ന് കുറച്ചൊരു ചിലവങ്ങ് ചുരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10ഓ 500ഓ അല്ലെങ്കിൽ വേണ്ട ഒരു 250 രൂപയെങ്കിലും നമുക്കൊരു മാസം സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ സേവ് ചെയ്ത് നമ്മൾ വെക്കുക. വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ഒരു പാത്രം വാങ്ങിക്കണം, നല്ലൊരു പാത്രം കണ്ടു കഴിയുമ്പോഴത്തേക്ക്, പെണ്ണുങ്ങളാണല്ലോ, കിച്ചണിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണുമ്പോൾ അതിനൊക്കെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ആഗ്രഹങ്ങളും സാധിക്കാതെ കിടക്കുന്നവർ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതിയായിരിക്കും, അവർക്ക് വലിയൊരു സംഭവമായിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെന്താ, പിന്നൊരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എന്താ വിചാരിക്കണം, ഓ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പണികളെല്ലാം ചെയ്ത് തീർക്കുന്നെന്ന് പറഞ്ഞിട്ടല്ലേ രാത്രി നമ്മൾ കിടക്കാൻ പോയി രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയോന്ന്? ഒരു 5-6 കാര്യമെങ്കിലും മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റി മാറ്റി വിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മെയിൻ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലൊക്കെ ആരും വലിയ പെർഫെക്റ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷേങ്കിൽ ഇത് എവിടെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ, എഴുതി വെക്കുവേ. എഴുതി വെച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റ് പോവും. എന്നാലും നമുക്കിത് കാണുമ്പോൾ ഒരു വിഷമമാണ്. കാരണം എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ചെയ്യാതിരിക്കുമെന്ന് അറിയോ. പിന്നെ ഇപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെയും കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും വേണ്ടില്ല, ഇത് ചെയ്തേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തേമേ കയറി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് അത് പിന്നെ അങ്ങോട്ട് ചെയ്തു തുടങ്ങും. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലാട്ടോ. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ക്ലീനിങ്, ഒതുക്കൽ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് വണ്ടി കഴുകാനായിട്ട് എത്ര ദിവസമായി എന്നറിയാം, ഇതുവരെ കഴുകിയിട്ടില്ല എൻ്റെ സഹോദരങ്ങൾ. എനിക്ക് വയ്യ. ഇനിയിപ്പോൾ ഞാൻ ദേ വെച്ചിരിക്കുകയാണ്, നാളെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പണി അതാണ്. ഇപ്പോൾ എത്ര ദിവസമായി എന്നറിയോ, തട്ടി നീക്കി. കാരണം അത് ചെയ്തില്ലെങ്കിലും ഓ നാളെ ചെയ്താലും മതിയല്ലോ, അങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഡെയിലി നമ്മൾ ചെയ്യുന്നതല്ലാതെ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതി വയ്ക്കുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത അതിനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ടിക്കറ്റ് പോവാം. അല്ലാത്തത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ടൊരു 10 പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി വരത്തില്ലേ. നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കുക. ഞാനിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. മിക്കവരും പറയുന്ന ഇതാണ്, അങ്ങ് നീക്കി വെച്ച് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും എന്ന് വെച്ചോട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളിത് അങ്ങോട്ട് മാറ്റി വയ്ക്കുവേ. ആ കറക്റ്റ് നമ്മളിത്
മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഗസ്റ്റ് വരുന്നത്. എൻ്റെ അമ്മയെ ആ സമയത്ത് നമ്മുടെ മുഖഭാവവും ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, യോ ഇവരെന്തിനാ ഇപ്പോൾ വന്നേന്നുള്ളൊരു ചിന്താഗതിയായി പോകത്തില്ലേ. എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓ ഒരു 10 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കായിരിക്കും കറക്റ്റ് ആരെങ്കിലും വരുന്നത്. എന്നാൽ നല്ല വൃത്തിയാക്കിയിട്ടേക്കണ ദിവസം ഒരു മനുഷ്യൻ, ഒരു ഈച്ച പോലും ആ ഏരിയയിലേക്ക് വരികയില്ല. അപ്പം അങ്ങനെ അമളികൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ രണ്ടടുപ്പേലുമായിട്ട് ഓരോ കറികളും ഇങ്ങനെ പാകത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊട്ടറ്റോയ്ക്കും ക്യാരറ്റിനും അത്തേക്കും ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് ആദ്യം ഒന്ന് എണ്ണ മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ ഗരം മസാല അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു. കുറച്ച് ചേർത്തിട്ടുള്ളു, കാരണം പട്ടാ ഗ്രാമ്പൊക്കെ നേരത്തെ ചേർത്തതായതുകൊണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി കൂട്ടി അതിനകത്തേക്ക് നമ്മുടെ കഷ്ണങ്ങൾ വേവിച്ചത്, കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷമാണ് ഈ കറി തിളപ്പിച്ചും കൂടെ ഇറക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അച്ചിങ്ങ, ഒന്നുകിൽ അച്ചിങ്ങ അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി, മെഴുക്കുവരട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഫ്രൈ ചെയ്തെടുക്കും, കോവയ്ക്ക അല്ലെങ്കിൽ ഇതുപോലെ അച്ചിങ്ങ, ഈ രണ്ട് സംഭവങ്ങൾ മിക്കവാറും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് എന്താണ് കൈവശം തന്നിരിക്കുന്നത് കണക്കാണ്. ഈ ഒരു സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് പോകും വാങ്ങിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, പോകുമ്പോഴും മിക്കവാറും ഇതൊക്കെ തന്നെ ഞാൻ പൊക്കിക്കൊണ്ട് വരും. നമുക്ക് ഈ കടയിലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കണ്ണിലുടക്കുന്ന സംഭവങ്ങൾ, എൻ്റെ കണ്ണിലുടക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കും. പിന്നെ പിള്ളേരെന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാനതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് കറികളും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് കൈയും നാല് കൈയും ഒക്കെ വേണമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങാൻ കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എത്ര ദിവസമായി എന്നറിയാമോ മാറ്റി മാറ്റി വെക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും ഇതിനകത്ത് ഈ ഗ്ലാസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് ക്ലീൻ ചെയ്യായിരുന്നു. എനിക്ക് ഈ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നീട്ടി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഇത്ര കാര്യം. ഇത് നമ്മൾ വാങ്ങിച്ച വീടാണ് കേട്ടോ. യോ എൻ്റെ ഐഡിയയ്ക്ക് ഞാൻ അനുസരിച്ചിട്ട് വീടാ പറഞ്ഞതെന്ന് കണ്ടിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഏരിയയിലേക്ക് ഞാൻ കൊണ്ടുവരത്തില്ല. ഈ ഗ്ലാസ്സൊക്കെ ഇട്ട് അതൊരു വല്ലാത്ത ശല്യം. ആ സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്നത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകെ കയറിയേക്കാണ്. കാരണം എത്ര ദിവസമായി എന്നറിയാമോ, ആരെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കായിരിക്കും അയ്യോ ദൈവമേ അങ്ങോട്ട് നോക്കല്ലേ അങ്ങോട്ട് നോക്കല്ലേ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനത് എന്തായാലും വേണ്ടില്ല ഇന്ന് ഇത്തേലേക്ക് ഇങ്ങോട്ട് കയറി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉള്ളതെന്ന് പറഞ്ഞ് രാവിലെ ഇതൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. ഫോട്ടോയൊക്കെ തുടച്ചിട്ട് കുറേ ദിവസങ്ങളായി. അപ്പം ഇത് ഞങ്ങളുടെ കുഞ്ഞിയുടെയും ബീക്കുവിൻ്റെയും മാമോദീസൊക്കെ എടുത്ത ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് ഫോട്ടോസ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ട്രോഫി കാര്യ സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഈ ഗ്ലാസ്സൊക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ബുദ്ധിമുട്ട്, കാരണം അധികം സംഭവങ്ങളൊന്നും ഞാൻ അതിനകത്ത് കയറ്റി വെച്ചിട്ടില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഈ സംഭവം ഞാനിന്ന് ക്ലീനാക്കി വെടിപ്പാക്കിയിട്ടുള്ളൂ ബാക്കിത്തെ കാര്യം. അപ്പം രാവിലെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും പിറ്റേ നമ്മുടെ കറി സാധനങ്ങളും എല്ലാം റെഡിയാക്കി അടുത്ത പൊതുവായിട്ടുള്ള നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞ് അടുത്ത ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കടന്നു. ഇന്നിനി ഞാൻ നമ്മുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയൊക്കെ ഒന്ന് ഹാപ്പി ആവും കേട്ടോ. കാരണം ഈ സംഭവം കുറേ ദിവസമായിട്ട് അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നതായിരുന്നു. ഇനി അടുത്തൊരു വലിയൊരു സംഭവം ഉണ്ട്, അതിനെ അടുത്ത ദിവസം ആക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മാറ്റി വെച്ചേക്കാണേ. ഞാൻ നല്ലൊരു കോട്ടൻ്റെ തുണി നനച്ചെടുത്തിട്ടാണ് തുടക്കുന്നത് കേട്ടോ. നമ്മൾ ചിലത് ഈ പൊടി തട്ടിക്കളയും, തട്ടിക്കളഞ്ഞെന്ന് കരുതിക്കൊണ്ട് ഇതെങ്ങും പോകുന്നില്ല, വീണ്ടും പറന്ന് വന്നിട്ട് ഇത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് കാരണം നനച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മിററുകൾ മിക്കവാറും ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ചു പോകണമൊക്കെ ഇരിക്കത്തില്ലേ. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളെ കണ്ടാലും വലിയ ഭംഗിയൊന്നും കാണത്തില്ല അതിനകത്തോടെ നോക്കുമ്പോൾ. അപ്പോൾ അതും ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പേപ്പർ, അത് ഈ ന്യൂസ് പേപ്പർ ഒത്തിരി നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ടിഷ്യൂ ഇല്ലേ, ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടും കൂടെ ക്ലീനായിട്ടും കൂടെ പോകുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിനിടക്കൂടെയൊക്കെ നിറച്ച് മാറാലും പൊടിയും കയറിയിരിക്കാൻ എളുപ്പമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അകത്തെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിന്ന് തുടച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം പെട്ടെന്ന് തന്നെ തുടച്ച്, വലിയ ഡീപ്പായിട്ടൊന്നും തുടച്ചിട്ടില്ല, ഇന്ന് സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി നമുക്ക് ഇനിയും കിടക്കുകയല്ലേ, കാര്യങ്ങൾ ഇഷ്ടം പോലെ. അപ്പോൾ ഇന്നത്തെ പരിപാടി, ക്ലീനിങ് പരിപാടി ഞാൻ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ. അകവും പുറമല്ല, അതായത് നമ്മൾ ഞാനിപ്പോൾ ഇന്ന് അധികം ഒന്നും അങ്ങനെ ഈ പിന്നെ തുടയ്ക്കുന്നില്ല. തുടയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളും കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗം.
അതാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ബാക്കിയുള്ളത് എല്ലാം ഒന്നും ഒരുമിച്ച് ഒറ്റ മിക്ക ദിവസങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ആ ബാക്കിയുള്ളതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ പോവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ആകുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ഉണ്ട്, നമ്മൾ കടുക് പൊട്ടിക്കുന്ന എണ്ണ, അതുപോലെ നമ്മളിവിടെ അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ തെറിച്ച് കിടക്കും അതിൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും, ബാക്കിയത്തെ പതിയെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ക്ലീൻ ചെയ്തേ. അപ്പോൾ നമ്മുടെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.